അയ്യോ ഇവിടെ വ്യവസായ ദ്രോഹമാണ് എന്നുള്ള നിലവിളിയുമായി കിറ്റെക്സ് എം ഡി സാബു ജേക്കബ് എന്തിനാണ് ചാടിയത് എന്ന് ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് ഏറെക്കുറെ ബോധ്യപ്പെടുന്നുണ്ട്. ഒരു വ്യവസായത്തെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രത സാബു ജേക്കബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രാഷ്ട്രീയ വിരോധം കൊണ്ട് അങ്ങനെ അങ്ങ് ഞങ്ങളെ ഇല്ലാതാക്കി കളയാൻ പോകുന്നു എന്നൊക്കെയാണ് പരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയത്. വ്യവസായ മന്ത്രി പി രാജീവ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആധികാരികമായി പറഞ്ഞ കാര്യങ്ങൾ വെറുമൊരു രാഷ്ട്രീയക്കാരൻ്റെ നിലപാട് പറച്ചിൽ പോലെ അല്ല, ആധികാരിക രേഖകളുടെ അടിസ്ഥാനത്തിൽ രാജീവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ സാബു ജേക്കബിൻ്റെ ചാട്ടം എന്തിനായിരുന്നു എന്ന് വ്യക്തമാകും. ചാലക്കുടി എം പി ആയ ബെന്നി ബെഹനാനും തൃക്കാക്കര എം എൽ എ ആയ പി ടി തോമസും അവിടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയും നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ആരോഗ്യവകുപ്പും ഹൈക്കോടതി കമ്മീഷനും ഒക്കെ പരിശോധന നടത്തിയതിന് സംസ്ഥാന സർക്കാർ എന്ത് പിഴച്ചു എന്നുള്ള പരമപ്രധാനമായ ചോദ്യം. ഒരു മന്ത്രി ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ വിളിക്കുന്നു, പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നു, എല്ലാം ഓക്കെ എന്ന് പറയുന്നു. നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം എവിടെയെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണമെന്നുള്ള കിറ്റെക്സിൻ്റെ വാദം കേൾക്കുന്നു. ഞാൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചതിന് ശേഷം തിരികെ ബന്ധപ്പെടാമെന്ന് പറയുന്നു. അതിൻ്റെ പിറ്റേന്ന് ഞാൻ 3,500 കോടിയും പിൻവലിച്ച് ഇതാ പോകാൻ പോകുന്നു എന്നുള്ള സാബു ജേക്കബിൻ്റെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്നിട്ട് ഞാനിതാ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെയൊക്കെ കണ്ടുപഠിക്കണം പിണറായി വിജയൻ എന്നുള്ള പ്രഖ്യാപനം. 2020 വരുന്നതിലുള്ള വലിയ പകയാണ് ഈ സർക്കാരിനുള്ളത് എന്നുള്ള പറച്ചിൽ. അതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ പി ടി തോമസുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പൊറാട്ട് നാടക വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്നയാളാണ്. അവരെക്കുറിച്ചൊന്നും ഒരു പരാമർശവുമില്ല. 2012 ബെന്നി ബെഹനാൻ്റെ തന്നെ പരാതിയിൽ കിറ്റെക്സിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് 2012 ഗുജറാത്തിലേക്ക് പോകാൻ തീരുമാനിച്ച പാർട്ടിയാണ്. ഇപ്പോൾ ഈ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഈ 3,500 കോടിയുടെ നിക്ഷേപം പിൻവലിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്തയാക്കി മാറ്റി ഒരു ഹൈപ്പുണ്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത്. എന്തായിരുന്നു ഇയാളുടെ ഗൂഢലക്ഷ്യം എന്നുള്ളത് മാത്രമാണ് ഇനി പൊതുസമൂഹത്തിന് അറിയാനുള്ളത്. കേരളത്തെ ഇങ്ങനെ അപമാനിക്കാൻ, കേരളത്തിൻ്റെ നല്ല നിലപാടുകളെ തകിടം മറിക്കാൻ ഇയാൾ ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയെന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതി. കോൺഗ്രസ്സുകാർ കൊടുത്ത പരാതിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം നടത്തിയ പരിശോധനയിൽ സംസ്ഥാന സർക്കാർ ഉത്തരം പറയണം എന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞയാളിനെ തുറന്നുകാട്ടാൻ പി രാജീവ് വളരെ കൃത്യമായി തന്നെ ആധികാരിക രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ പൊതു ഇടങ്ങളിൽ നടക്കുന്ന മറ്റ് ഗോഗോ വിളികൾക്കൊന്നും ഒരു പ്രാധാന്യവും ഉണ്ടാകുന്നില്ല. നേര് പറഞ്ഞു രാജീവ്, യാഥാർത്ഥ്യം ബോധ്യമായി കേരളീയ പൊതുസമൂഹത്തിന്.